ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മാംഗോ ജ്യൂസ് ആണ്. നമ്മൾ സാധാരണയായിട്ട് മാമ്പഴം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മാമ്പഴത്തിലേക്ക് പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്ത് അടിച്ചിട്ടാണ് എടുക്കാറ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചധികം ചേരുവകളൊക്കെ ചേർത്ത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മാംഗോ ജ്യൂസ് ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ രണ്ട് പഴുത്ത ഇടത്തരം വലുപ്പത്തിലുള്ള മാമ്പഴമാണ് മുറിച്ച് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8 മുതൽ 10 വരെ പുതിനയില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. കുരു വീഴാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുരു മാറ്റിയിട്ട് വേണം ഇത് പിഴിഞ്ഞു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് നന്നാരി സർബത്താണ്, നറുനീണ്ടി സർബത്ത്. നിങ്ങളുടെ അടുത്ത് ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര ചേർക്കാം. പക്ഷെ സർബത്ത് ചേർക്കുകയാണെങ്കിൽ ഈ മാംഗോ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ സർബത്ത് ചേർത്ത് തന്നെ ചെയ്ത് നോക്കൂ. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. പക്ഷെ നമ്മൾ നന്നായിട്ട് അരച്ചു കഴിഞ്ഞാൽ ആ പുതിനയൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ അരഞ്ഞ് ചേരും. അരച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ ഈ ഒരു കട്ടിയിലാണ് ജ്യൂസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴിക്കുമ്പോൾ ആ ഒരു മാങ്ങയുടെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മാമ്പഴം ചെറുതായിട്ട് മുറിച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയിലയും അതിന് മുകളിലായിട്ട് കുറച്ച് സർബത്തും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. മാമ്പഴവും പുതിനയും കൂടി തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ നമ്മൾ സർബത്തും ഇഞ്ചിയും നാരങ്ങയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്യൽസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത് വരുന്ന ചെറിയ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.